ആസ്റ്റമിംസ് കോട്ടക്കൽ വി വിൽ ട്രീറ്റ് യു വെൽ. കോട്ടക്കൽ നഗരസഭയ്ക്ക് ഇനി പുതിയ നേതൃത്വം. ചെയർപേഴ്സണായി ബുഷ്റ ഷബീറും വൈസ് ചെയർമാനായി പി പി ഉമ്മറും അധികാരമേറ്റു. എട്ടിനെതിരെ 21 വോട്ടുകൾ നേടിയാണ് ബുഷ്റ ഷബീറിന്റെ വിജയം. ബി ജെ പിയുടെ രണ്ട് കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കോവിഡിനെ തുടർന്ന് എൽ ഡി എഫ് കൗൺസിലർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായില്ല. ഡിവിഷൻ 14 ബുഷ്റ ഷബീറിന്റെ പേര് മൂന്നാം വാർഡിലെ കൗൺസിലർ ഡോക്ടർ ഹനീഷയാണ് നിർദ്ദേശിച്ചത്. ഡിവിഷൻ 15 കൗൺസിലർ മുഹമ്മദ് അലി എന്ന കുഞ്ഞുട്ടി പിന്താങ്ങി. എൽ ഡി എഫിൽ നിന്നും 30 വാർഡിലെ യു രാഗിണിയെ 26 വാർഡ് കൗൺസിലർ ടി കബീർ നിർദ്ദേശിച്ചു. സരള പടിക്കൽ പിന്താങ്ങി. 29 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ബുഷ്റ ഷബീറിന് 21 യു രാഗിണിക്ക് 8 വോട്ടും ലഭിച്ചു. തുടർന്ന് നഗരസഭാ അധ്യക്ഷയായി ബുഷ്റ ഷബീർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി ഓ ഹംസയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കോട്ടക്കൽ നഗരസഭയിലെ കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ചെയർപേഴ്സൺ ബുഷ്റ ഷബീർ അറിയിച്ചു. കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. അതിപ്പോൾ ഞങ്ങളൊക്കെ ഇലക്ഷന് മുന്നിട്ടപ്പോഴും ഞങ്ങൾക്കും ആദ്യം കഴിഞ്ഞ ടേമിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടിവെള്ളം. പക്ഷേ ഒരുവിധം നല്ല നിലയിൽ നമുക്കൊരു പ്രത്യേക സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അത്തരം ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എല്ലാ സ്ഥലത്തും കുടിവെള്ള ക്ഷാമമുള്ള എല്ലാ സ്ഥലത്തും അതിനു വേണ്ട ഒരു പദ്ധതി നമ്മൾ രൂപീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ നഗരസഭയുടെ ലിമിറ്റ് വെച്ചിട്ട് കുടിവെള്ളം എത്തിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും ഒരു ശാശ്വത പരിഹാരം കാണാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനൊക്കെ പ്രധാന കാരണം കുടിവെള്ളത്തിനുള്ള ഒരു സോഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതിന് വേണ്ട നല്ല നല്ല പ്രോജക്റ്റുകൾ, മീൻസ് എനിക്ക് തോന്നുന്നത് ചെറുകിട പദ്ധതികൾ, ഇപ്പം നിലവിൽ ഒരുപാട് ചെറുകിട പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനി പൂർത്തീകരിക്കാണ്ട് അതിന് പിന്നെന്താണ് മോട്ടോർ വെക്കുക, അങ്ങനെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. കിണർ റീചാർജ് ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ചെറുകിട കുടിവെള്ള പദ്ധതികൾ വെച്ച് മുന്നോട്ട് പോകാനുമാണ് അടുത്ത ഒരു പ്ലാനായിട്ടുള്ളത്. അത് എല്ലാവരുടെയും ഒരു നിർദ്ദേശമായിരുന്നു. ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പിന്നെ ഓരോ ഏരിയകളിൽ പോകുമ്പോഴും ഓരോ വോട്ട് ചോദിച്ച് പോകുമ്പോഴൊക്കെയുള്ള ഒരു പ്രശ്നമായിരുന്നു കുടിവെള്ളം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം പ്രോജക്റ്റുകൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പി ടി അബ്ദുവാണ് പി പി ഉമ്മറിനെ നിർദ്ദേശിച്ചത്. പാറോളി റംല പിന്താങ്ങി. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി കബീറിനെ അനീഫ നിർദ്ദേശിച്ചു. ദിനേശൻ പിന്താങ്ങി. എട്ടിനെതിരെ 21 വോട്ടുകൾ നേടിയാണ് പി പി ഉമ്മറും വൈസ് ചെയർമാനായി അധികാരമേറ്റത്. അനുമോദന യോഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാവ് ടി കബീർ, ഡോക്ടർ ഹനീഷ, യു രാഗിണി, ആലമ്പാട്ടി റസാഖ്, പാറോളി റംല, കെ ഗോപിനാഥൻ, ഇ പി റഫീഖ്, കെ പി എ റാഷീദ്, സെക്രട്ടറി സുഗതകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്രണ്ട് ജൂബി കൃഷ്ണൻ, കെ കെ ഹംസ, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആസ്റ്റമിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.